പ്രിയ കൂട്ടുകാരെ, ഏവർക്കും മീസി മാത്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് മുൻകാല വർഷങ്ങളിൽ നമ്മുടെ പരീക്ഷയിൽ ചോദിച്ച ചില ചോദ്യങ്ങളും അത് ചെയ്യുന്ന രീതിയുമാണ്. ഒരു കാരണവശാൽ നിങ്ങളത് ബൈഹാർട്ട് ചെയ്യാതെ മറിച്ച് ഞാൻ എന്താണോ ചെയ്യുന്നത് ആ രീതി നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക, അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് ചെറിയൊരു ഹാപ്പി ന്യൂസാണ് നിങ്ങളോട് പറയാനുള്ളത്. മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് സമ്മാനം ലഭിക്കാനുള്ള ചെറിയൊരു പരിപാടിയുമായിട്ടാണ് ഈസി മാത്സ് വൺ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമുക്കറിയാം നമ്മുടെ ചാനലിലൊക്കെ കാണുന്ന സമയത്ത് ഒരു ഇൻട്രോ വീഡിയോ ഈ ചാനലിൽ ഉണ്ടാവാറില്ല അല്ലേ. പല പണ്ടൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് കളക്ഷൻ ഉണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ഇൻട്രോ വീഡിയോ കൊടുക്കാറില്ല. അപ്പോൾ ഒരു ഇൻട്രോ വീഡിയോ നിങ്ങളിൽ നിന്ന് ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, 10 സെക്കൻഡിൽ കുറയാത്ത, സോറി 10 സെക്കൻഡിൽ കൂടാത്ത ഒരു ഇൻട്രോ വീഡിയോ നിങ്ങളുടേതായ കഴിവുകൾ ഉപയോഗിച്ച്, ഒരുപാട് ടെക്കീസ് ഈ ഗ്രൂപ്പിൽ തന്നെ നിങ്ങളൊക്കെ കാണുന്നവരിലൊക്കെ ഉണ്ടാവും, നിങ്ങളുടേതായ ഐഡിയ ഉപയോഗിച്ച് ഒരു 10 സെക്കൻഡിൽ കൂടാത്ത ഒരു ഇൻട്രോ വീഡിയോ ഞങ്ങൾക്ക് 9 0 6 1 2 0 6 7 3 8 എന്ന നമ്പറിലേക്ക് അയച്ചു തരിക. അതിൽ നല്ല ഒരു ഇൻട്രോ വീഡിയോ ഞങ്ങൾ സെലക്ട് ചെയ്യുകയും അവർക്ക് അർഹമായിട്ടുള്ള ഒരു പ്രതിഫലം അല്ലെങ്കിൽ ഒരു സമ്മാനം നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങൾ ഏത് ജില്ലക്കാരനാവട്ടെ, നിങ്ങളുടെ ജില്ലയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരാൻ ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, നിങ്ങൾ ചെറിയൊരു 10 സെക്കൻഡിൽ കൂടാത്ത ഒരു ഇൻട്രോ വീഡിയോ അയക്കുക. അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും അതിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ആയിട്ടുള്ള BGM ഇടാൻ പാടില്ല. കാരണം നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരാൻ പാടില്ല. അപ്പോൾ കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് അപ്ലൈ ചെയ്യുക. പിന്നെ മറ്റൊന്ന്, ഇതിൽ ആരാണോ വിജയിക്കുന്നത് ആ വിജയിയെ നമ്മൾ ഈ ചാനലിൽ കൂടെ പ്രഖ്യാപിക്കുന്നതാണ്. നിങ്ങളെ ഡേറ്റ് ഇത് അയക്കേണ്ട അവസാന തീയതി 15 ജനുവരി. അതുകൊണ്ട് എല്ലാവരും ഇന്നത്തെ ഈ ഒരു ചാനൽ മാക്സിമം നിങ്ങൾക്ക്, ഒരുപക്ഷെ നിങ്ങൾക്കറിയില്ലായിരിക്കും അങ്ങനെ വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അറിയാവുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, അതൊന്ന് ഫോർവേഡ് ചെയ്യുക. നമ്മുടെ 10ാം ക്ലാസ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ് +1 ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും, ടെക്കീസ് ആയിട്ടുള്ള, ജസ്റ്റ് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ മാത്രമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. നിങ്ങൾ ഫോൺ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക, എന്നിട്ട് അവരുടെ കൃത്യമായിട്ടുള്ള അവരുടെ കഴിവുകൾ കൃത്യമായിട്ട് അതിലിഷ്ടപ്പെട്ട ഒരു 5-10 ഇൻട്രോ വീഡിയോകൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, വോട്ടിങ്ങിലൂടെ വേണമെങ്കിൽ എന്താക്കാം, നമുക്കതിനെ തിരഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് മാക്സിമം എത്തിക്കുക. മറ്റൊരു കാര്യം, നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2019-ലും 2020-ലും SSLC മെയിൻ എക്സാമിന് ചോദിച്ച അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന പാഠത്തിലെ ചില ചോദ്യങ്ങളാണ്. അപ്പോൾ നേരിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ആ ചോദ്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം വായിച്ചു തരാം. ഞാൻ വായിക്കുന്നത് എൻ്റെ കയ്യിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണുള്ളത്, കുഴപ്പമില്ല. നമുക്ക് എന്താക്കാം, ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. കുട്ടികളെ, നന്നായിട്ട് നിങ്ങളുടെ കയ്യിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലെടുക്കുക, ഒരു നോട്ട്ബുക്കും കയ്യിലെടുക്കുക. ശേഷം നിങ്ങൾ എന്താ നോക്കുക, ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. SSLC March 2020 ചോദിച്ച ആദ്യത്തെ ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം തന്നെ സമാന്തര ശ്രേണി അഥവാ അരിത്മെറ്റിക് സീക്വൻസിൽ നിന്നാണ്. അത് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ആ ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. റൈറ്റ് ദ 6th ടേം ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 125 49 73 97. അതായത് 125 149, മലയാളം മീഡിയക്കാരോടും പറയൂ കേട്ടോ, 73 97. ഈ ഒരു സമാന്തര ശ്രേണിയുടെ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ 6th ടേം അഥവാ 6ാം പദം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. 1 2 3 4 5 പദമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ 6ാം പദം കാണാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ പൊതുവ്യത്യാസം അഥവാ ഡി കാണുക. ഇവിടെ ജസ്റ്റ് ഇതിലൊക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഡി കാണാൻ നമുക്കറിയാം 1 മുതൽ 25 വരെ 24 അല്ലേ, കൂടി കൂടി വരികയാണ്. അപ്പോൾ +1 25 ആവാൻ 24, അല്ലെങ്കിൽ 25 എന്ന് 1 കുറച്ചാൽ 24. ഇനി എന്ത് ചെയ്താൽ മതി, ഈ 97നോട് 24 കൂട്ടിയാൽ മതി. 97നോട് 24 കൂട്ടിയാൽ എത്ര, 7 4 11 1 2 3 121 അല്ലേ, 120. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും ഒരു മാർക്ക്. 2ാമത്തെ ചോദ്യം, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ കണക്റ്റഡ് ആയിരിക്കും. ഒരു ചോദ്യം കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം വരുന്നുണ്ടെങ്കിൽ ആ 1ാമത്തേൻ്റെ ഉത്തരം വെച്ചിട്ടായിരിക്കും 2ാമത്തെ ഉത്തരം കൂടുതലും വരാറുള്ളത്. അപ്പോൾ 2ാമത്തെ ചോദ്യം ജസ്റ്റ് ഒന്ന് നോക്കുക. 97 73 49, ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ എത്ര പെർഫെക്റ്റ് സ്ക്വയറുകൾ അഥവാ എത്ര പൂർണ്ണ വർഗ്ഗസംഖ്യകൾ ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. പെർഫെക്റ്റ് സ്ക്വയർ എന്നാൽ എന്താ, കുട്ടികളെ ശ്രദ്ധിച്ചോളൂ, അറിയാത്ത ആളുകൾ, അഥവാ പൂർണ്ണ വർഗ്ഗസംഖ്യകൾ 1 2 3 4 5, ഇതൊക്കെ അറിയാമല്ലോ. 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25. ഇതാണ് പെർഫെക്റ്റ് സ്ക്വയറുകൾ അഥവാ പൂർണ്ണവർഗ്ഗസംഖ്യകൾ. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മളോട് ചോദിച്ചത് ഈ ഒരു ശ്രേണിയിൽ എത്ര പെർഫെക്റ്റ് സ്ക്വയറുകൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഏറ്റവും ചെറിയ പെർഫെക്റ്റ് സ്ക്വയർ 1ാണ് അല്ലേ. ഈ ഒരു ശ്രേണി അഥവാ അരിത്മെറ്റിക് സീക്വൻസ് നിങ്ങൾക്കറിയാലോ, 97 73 49 എന്ന് പറഞ്ഞാൽ നോക്കൂ, 97 73 49. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയതാ മാത്രമേ ഉള്ളൂ ഇതിൽ എത്ര പെർഫെക്റ്റ് സ്ക്വയറുകളാണ് പോകുന്ന സംഖ്യയുണ്ട്. 1ണ്ട്, 5ൻ്റെ സ്ക്വയർ 25 ആണ്, 7ൻ്റെ സ്ക്വയർ 49 ആണ്, 8ൻ്റെ ഇല്ല, 9ൻ്റെ ഇല്ല. അപ്പോൾ ആകെ എത്തണുള്ളൂ
നോക്കിയാൽ എഴുതാൻ പറ്റുന്ന ആൻസറുകളാണ്. അപ്പം മൂന്ന്, അപ്പം രണ്ട് മാർക്ക് ഈസി ആയിട്ട് കിട്ടാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത് വന്നത്. കൂട്ടുകാരെ, ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് പോകുന്നത്. ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ അഞ്ചാമതായിട്ട് വരുന്നത്. അത് നോക്കാം, എന്താണ് നോക്കാം കൂട്ടുകാരെ. ഒന്നുമില്ല, അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഞാൻ ഇവിടെ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. എക്സ് എൻ ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ബീജഗണിത രീതി, ഇതാ ജനറൽ ഫോമ്, മൂന്ന് എൻ പ്ലസ് അഞ്ചാണ് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമുമാണ് കണ്ടുപിടിക്കേണ്ടത്, അഥവാ പൊതു വ്യത്യാസവും ആദ്യ പദവും. പൊതു വ്യത്യാസം കാണാൻ ഒരു പണിയില്ല. ശ്രദ്ധിക്കൂ, എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഡി, നിങ്ങൾക്കൊന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, ട്രിക്കാണ് പറയുന്നത്. എഫ് മൈനസ് ഡി ആണല്ലോ. എന്നിൻ്റെ കൂടെയുള്ള നമ്പറാണ് ഡി. എന്നിൻ്റെ കൂടെയുള്ള നമ്പർ ആരാ? മൂന്ന്. അപ്പോൾ പൊതു വ്യത്യാസം മൂന്ന്, ഈസി. ഇനി എഫ് കാണുകയാണെങ്കിൽ അതിനേക്കാൾ നല്ലൊരു എളുപ്പമുള്ള വേണ്ട, മൂന്നും അഞ്ചും കൂട്ടിയാൽ മതി. ഇവിടെ നാലും അഞ്ചും ആണെങ്കിൽ നാലും അഞ്ചും കൂട്ടാം. ഇനി നാല് മൈനസ് അഞ്ചാണെങ്കിൽ നാലിന് അഞ്ച് കുറയ്ക്കാം. ഇനി നാല് മൈനസ് രണ്ടാണെങ്കിൽ നാല് മൈനസ് രണ്ടാണെങ്കിൽ നാലിന് രണ്ട് കുറയ്ക്കാം. അതായത് അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ എക്സിൻ്റെ എന്നിൻ്റെ സ്ഥാനത്ത് ഒന്ന് കൊടുത്താൽ ഫസ്റ്റ് ടേമാണല്ലോ ആദ്യ പദം. അപ്പോൾ എന്നിന് ഒന്ന് കൊടുത്താൽ മൂന്ന് ഇൻറ്റു ഒന്ന് പ്ലസ് അഞ്ച്, മൂന്ന് ഇൻറ്റു ഒന്ന് പറഞ്ഞാൽ മൂന്ന്, മൂന്ന് പ്ലസ് അഞ്ച് എന്നാൽ എട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം എട്ട്. ഇതുങ്ങൾ എഴുതണമെന്നൊന്നുമില്ല, ഇനിയിപ്പോൾ എഴുതിയാലും കുഴപ്പമില്ല, നല്ലതാണ്. രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റനിൽ ഇത് ആദ്യത്തെ ചോദ്യം ഒരു മാർക്കിനായിരുന്നു, അപ്പോൾ ഇത്ര എഴുതിയാൽ മതി. ഓക്കെ, ഇനി കൂട്ടുകാരെ, അതിൽ രണ്ടാമതായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് എയ്റ്റ്. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം എട്ടാണ് തന്നിട്ടുണ്ട്. അതിൻ്റെ കോമൺ ഡിഫറൻസ് ഈസ് ഫൈവ്, പൊതു വ്യത്യാസം അഞ്ചാണ് തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ഇതിൻ്റെ പൊതുരൂപം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, നമുക്കറിയാം എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ആണ്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ നിങ്ങൾ ട്രിക്ക് ഉപയോഗിച്ചും ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്താം. ഡി എന്ന് പറഞ്ഞാൽ അഞ്ചാണ്, പഞ്ചെണ്ണ് പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ എട്ടാണ്, എട്ട് ഡി എന്ന് പറഞ്ഞാൽ അഞ്ചാണ്, ടെൻ പ്ലസ് അഞ്ചെണ്ണ് എട്ടെന്ന് അഞ്ച് കുറച്ച ഞാൻ അതിൻ്റെ ഉത്തരം. നിങ്ങൾ ട്രിക്ക് ഉപയോഗിച്ച് ചെയ്താൽ എങ്ങനെ, ഡി കൂടെ എണ്ണ എഴുതാം അഞ്ചെണ്ണ്. ഇനി ആദ്യ ഭാഗത്തു നിന്ന് ഇത് പൊതു വ്യത്യാസം കുറയ്ക്കുക, ഡി നിന്ന് എഫ് നിന്ന് ഡി കുറയ്ക്കുക, എട്ട് നിന്ന് അഞ്ച് വെച്ചാൽ. ഓക്കെ, രണ്ടും സെയിം ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാം. അങ്ങനെ നാല് മാർക്ക്, നാല് മാർക്കല്ല അഞ്ച് മാർക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ ചോദ്യം വരുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യമാണ്. കുറച്ച് കാക്കയുടെ ശബ്ദമുണ്ട്, കാക്കയുടെ ശബ്ദത്തോടൊപ്പം നമുക്ക് എന്താക്കാം, ക്ലാസ് ഉഷാറാക്കി മുന്നോട്ട് പോകാം. ഓക്കെ, മൈക്ക് ഉണ്ട്, മൈക്ക് ഇല്ലേട്ടല്ല, പക്ഷേ മൈക്ക് എന്തോ വർക്കാവുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, മറക്കാവുന്നില്ല, ചെറിയൊരു സൗണ്ടേ കിട്ടുന്നുള്ളൂ, നമുക്ക് മൈക്കൊക്കെ മാറ്റണം. അപ്പം നിങ്ങൾ മാക്സിമം എന്താക്കുക, വീഡിയോകളെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക, ഫോർവേഡ് ചെയ്യുക. കുട്ടികളെ, പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് ഫൈവ് ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് വൺ ത്രീ ഫൈവ് സെവൻ. അതായത് ഈ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുക. ആദ്യത്തെ അഞ്ച് പദങ്ങൾ, അടുത്ത പദം നമുക്ക് സിമ്പിളായിട്ട് കിട്ടും, ഒമ്പതാണ് അല്ലേ. അപ്പോൾ അഞ്ച് പദങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒറ്റ സംഖ്യയാണ്, ഓട് നമ്പറാണ്, നമ്മൾ ക്ലാസ് പറഞ്ഞു. അതിൻ്റെ മധ്യപദം ഗുണിക്കണം, ആകെ എത്തണുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇരുപത്തഞ്ച്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് കാണാത്ത ആളുകൾ, ഇത് മനസ്സിലാവാത്ത ആളുകൾ തൊട്ട് മുമ്പത്തെ ഞാനൊന്ന് പാർട്ട് ഫോറിലാണെന്ന് തോന്നുന്നു പറയുന്നത്, പാർട്ട് ഫോറിൽ ഇതിൻ്റെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വളരെ എളുപ്പത്തിൽ പറയുന്നുണ്ട്. ഇനി അല്ലെങ്കിൽ സാധാ പോലെ എന്താക്കാം, എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ എക്സ് എസ് എൻ എന്നാൽ എന്താ, എസ് ഫൈവ് സമം എൻ ബൈ ടു എന്നാൽ അഞ്ച് ബൈ രണ്ട് ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം ഒന്ന് പ്ലസ് ഒമ്പത്. അപ്പോൾ എത്ര കിട്ടും, അഞ്ച് ബൈ രണ്ട് ഇൻറ്റു പത്ത്, അഞ്ചും പത്തും അൻപത്, അൻപതിൻ്റെ പകുതി ഇരുപത്തഞ്ച്. അങ്ങനെ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതാണ് ആദ്യത്തെ ചോദ്യം. ഇനി അതിൽ വരുന്ന രണ്ടാമത്തെ ചോദ്യം നോക്കൂ കുട്ടികളെ, അതിൽ വരുന്ന രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന് മൂന്ന് അഞ്ച്, വാട്ട് ഇസ് ദ സം ഓഫ് ദി ഫസ്റ്റ് എൻ ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. അത് പരീക്ഷയ്ക്ക് വരില്ല കേട്ടോ. ആദ്യത്തെ എൻ പദങ്ങളുടെ തുക, അതായത് എസ് എൻ ആണ് ചോദിച്ചത്. അത് പരീക്ഷയ്ക്ക് വരില്ല എന്ന് പറയാൻ കാരണം നമ്മുടെ ഫോക്കസ് പോയിന്റിൽ അഥവാ ഫോക്കസ് ഏരിയയിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഉപയോഗിച്ച് ബീജഗണിത രീതി, തുകയുടെ ബീജഗണിത രീതി ചോദിക്കില്ല, സമ്മിൻ്റെ അജിബ്രായ ഫോം ചോദിക്കില്ല. എന്നാൽ ഞാൻ എന്താ ഇത്ര അതിൻ്റെ ആൻസർ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആദ്യത്തെ ഇതിൻ്റെ വൺ ത്രീ ഫൈവ് സെവൻ്റെ അജിബ്രായ ഫോമാണ് കാണാൻ പറഞ്ഞത് സമ്മിൻ്റെ. അത് സിമ്പിളാണ്, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇത് ഓട് നമ്പറാണ്. ഓട് നമ്പറിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ എസ് എൻ ഈക്വൽ ടു എൻ സ്ക്വയർ ആണ്. ഓക്കെ, എൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എൻ സ്ക്വയർ ആണ്. രണ്ട് ഒരു പദമാണുള്ളതെങ്കിൽ എൻ്റെ സ്ക്വയർ, എൻ്റെ സ്ക്വയർ ഒന്ന് സ്ക്വയർ ഒന്ന്. രണ്ട് പദം ഉണ്ടെങ്കിൽ ടു ടേംസ് ഉണ്ടെങ്കിൽ ഒന്നും മൂന്നും കൂട്ടി എത്ര, നാലല്ലേ. അപ്പോൾ രണ്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നാല്. ഇനി മൂന്ന് ടേം ഉണ്ടെങ്കിൽ ഒന്ന് മൂന്ന് നാല്, നാലും അഞ്ചും ഒൻപത്. ആ ഒൻപത് കിട്ടാൻ ആദ്യത്തെ മൂന്നെണ്ണത്തിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. അപ്പോൾ നാല് ഇത് മൊത്തം കൂട്ടിയാൽ പതിനാറാണ് കിട്ടുക. അപ്പോൾ നാല് ടേമിൻ്റെ നാലിൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇവിടെ അഞ്ച് ടേമിൻ്റെ സംബന്ധിച്ച് ചോദിച്ചാൽ നമുക്ക് എന്തിനാ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ടേമാണ്, അഞ്ച് സ്ക്വയർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ സാധാ പോലെ എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ വെച്ച് ചെയ്യാം. ഈ എക്സ് എൻ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, അതിൽ നിങ്ങൾക്കൊരു എൻ്റെ ടൈം ഉണ്ടാവും, അത് ചെയ്താലും മതി. അത് ഇത്ര ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം എന്താക്കാത്തത്, ഡിസ്കസ് ചെയ്യാത്തത്, അടുത്ത വർഷത്തെ കുട്ടികൾക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ കുട്ടികളെ.
ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് എൻ ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഇത് എന്നിൻ്റെതാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക. ഇതും അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല, കാരണം എന്താ വെച്ചാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ബാക്കിയായിട്ട് വരുന്നൊരു മോഡലാണ്. എന്നാലും ഞാൻ പറയുകയാണ്, നമ്മളിപ്പോൾ ഇതിൻ്റെ സമ എന്ത് കണ്ടുപിടിച്ചു, എൻ സ്ക്വയർ എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ തന്ന ക്വസ്റ്റ്യൻ 1/n, 3/n, 5/n, 7/n എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഡിനോമിനേറ്റർ അഥവാ ഛേദം തുല്യമാണെങ്കിൽ അതിൻ്റെ തുകയും എന്തായിരിക്കും അടിയിൽ, ഏത് ചോദ്യം. ഇപ്പോൾ 1/2 പ്ലസ് 3/2 പ്ലസ് 5/2 ഇങ്ങനെ വരികയാണ്. നമ്മൾ എന്താ ചെയ്യുക, 1, 3 കൂട്ടും, 4, 5 കൂട്ടും 9. പൊതുവായിട്ടുള്ള 2 എടുക്കുക. അതേപോലെ എൻ സ്ക്വയർ അടിയിൽ എപ്പോഴും എന്നെ അതുകൊണ്ട് എന്ന് ഈ സ്ക്വയറും എന്നും വെട്ടി ചെയ്യാം, അപ്പോൾ എന്നെ കിട്ടും. ഓക്കെ, അത് ചില ആൾക്കാർക്ക് മനസ്സിലാണ്ടോ, മനസ്സിലായാലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും ഇല്ലാത്തത് ഒരു കാര്യമാണ്, കാരണം നിങ്ങൾക്ക് എന്താക്കില്ല ഈ വർഷം പൊതുരൂപം ചോദിക്കൂല. ഇനി ഇത് ഉപയോഗിച്ചിട്ട് തന്നെ നാലാമത്തൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വാട്ട് ഇസ് ദ സം ഓഫ് ഫസ്റ്റ് 2020 ടേംസ് ഓഫ് ദി സീക്വൻസ്? 1/2020, 2/2020, 3/2020, സോറി 1, 3, 5 ആട്ടോ, 1, 3. ഇതൊക്കെ റിലേറ്റഡ് ആണ്, ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആണ്. അപ്പോൾ ഞാൻ പറയുന്നതൊന്നുമല്ല, നമ്മൾ ഇതിൻ്റെ 1, 3, 5 ഓൾറെഡി പഠിച്ചു അല്ലേ. അപ്പോൾ ഇതിൻ്റെ തുക 1, 3, 5 എത്രയ്ക്ക് വരാം? 2020 ടേം ആണെങ്കിൽ 2020 സ്ക്വയർ അല്ലേ. 2020 എന്ന് ടേം ഉണ്ടെങ്കിൽ എന്ന് സ്ക്വയർ, 10 ടേം ഉണ്ടെങ്കിൽ 10 സ്ക്വയർ. അപ്പോൾ എന്ന് ടേം എന്ന് പറയുമ്പോൾ 2020 അല്ലേ ഇവിടെ പറഞ്ഞത്. അപ്പോൾ 2020 സ്ക്വയർ 5, അടിയിൽ എപ്പോഴും 2020 അല്ലേ. അപ്പോൾ ഈ സ്ക്വയർ 2020 വെട്ടാം. 2020 സ്ക്വയർ പറഞ്ഞാൽ എന്താ ശരിക്ക് അറിയാത്ത ആളുകൾക്ക്, 2020 ഗുണിക്കണം 2020 ഡിവൈഡഡ് ബൈ 2020. 2020 വെട്ടാപ്പാരാ വന്നേ 2000 കുട്ടികളെ. ഞാൻ കുറച്ച് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇതത്ര ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാത്തത്. അപ്പം ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനമായിട്ട് വന്ന ഈ ഒരു ഭാഗം ഞാൻ ഈ ഒരു വീഡിയോയിൽ എന്താക്കുന്നുള്ളൂ, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2019 2018 ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുമിച്ച് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്താക്കുക, അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനലിൻ്റെ വീഡിയോ മറ്റുള്ള എല്ലാ കൂട്ടുകാർക്കും എത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് അടുത്ത ചാപ്റ്ററിലേക്ക് പോകും. അടുത്ത ചാപ്റ്ററിൻ്റെ റിവിഷൻ ഏതാണ് വേണ്ടത് എന്ന് കൂടി നിങ്ങൾ എന്താക്കുക, കമൻറ്റ് ചെയ്യുക. വൃത്തങ്ങൾ, സർക്കിൾസ് ആണെങ്കിൽ സർക്കിൾസ്, നിങ്ങൾക്ക് ഏത് ചാപ്റ്ററാണ് ഇപ്പോൾ വേണ്ടത്. എനിക്ക് തോന്നുന്നത് റിലവൻ്റ് ആയിട്ട് ഇപ്പോൾ വേണ്ടത് പോളിനോമിയൽസ് ആണ്. ആഗ്രഹമുള്ളതെങ്കിൽ പോളിനോമിയൽസ് നിങ്ങൾക്ക് എന്താക്കാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കൂടുതൽ കമൻറ്റുകൾ ഏതാണ് വരുന്നത് അതിനനുസരിച്ചായിരിക്കും അടുത്ത ചാപ്റ്റർ നമ്മൾ എന്താക്കുക, റിവൈസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സോറി, പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് റിലേറ്റ് ചെയ്ത് ഇനിയൊരു വീഡിയോ കൂടി വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ എന്താക്കുക, നിങ്ങൾ പറയുന്നതിൻ്റെ കൂടെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും താങ്ക് യു, ഹാവ് എ നൈസ്.